അപ്പോൾ ഒരു പ്രോപ്പർ ആയിട്ടുള്ള തംബ്നെയിൽ ഞാൻ ഈ ഒരു വീഡിയോക്ക് കൊടുത്തിട്ടില്ല എങ്കിലും നിങ്ങൾ ഈ ഒരു വീഡിയോയിൽ ക്ലിക്ക് ചെയ്ത് കയറി കാരണം നിങ്ങൾക്ക് എക്സാം കഴിയുന്നതിന് മുമ്പേ നിങ്ങൾക്ക് തന്നെ ഉറപ്പാണ് തീർച്ചയായിട്ടും എനിക്ക് കിട്ടും ഈ ഒരു SSC GD കോൺസ്റ്റബിളിന് ഞാൻ കയറിയിരിക്കും എന്നൊരു കോൺഫിഡൻസ് നിങ്ങൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ ഒരു കോൺഫിഡൻസ് മുമ്പോട്ട് നിലനിർത്താൻ നിങ്ങൾ ശ്രദ്ധിക്കുക. നേരത്തെ ഈ ഒരു വീഡിയോ ഭാഗത്തിലൂടെ നമ്മൾ പ്രധാനമായിട്ടും നോക്കാൻ പോകുന്നത് നമ്മൾ പലരും ഓടാൻ പോകാറുണ്ടാവും, ഓടാനും മറ്റ് എക്സസൈസുകളൊക്കെ ചെയ്യാറുണ്ടാവും. ആ ഒരു സമയത്ത് നമ്മുടെ മസിൽസിനുണ്ടാകുന്ന മാറ്റങ്ങൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. എസ്പെഷ്യലി ബിഗിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് മസില് പിന്നെ കാലിൻ്റെ മസിൽസ് ഇതൊക്കെ ഒന്ന് ഇളകാൻ തുടങ്ങുമ്പോൾ അവിടെ ചെറിയൊരു പെയിൻ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു സമയത്ത് എല്ലാവരും കരുതും ആ മസിൽ ഗ്രോത്തിങ് ആണ്, മസിൽ പവർ കൂടുന്നതാണെന്നൊക്കെ പലരും കരുതാറുണ്ട്. അതുപോലെ തന്നെ റോഡിലാണോ അല്ലെങ്കിൽ സാധാരണ ഗ്രൗണ്ടിലാണോ SSC GD കൂടുന്നത് നല്ലതെന്ന് പലരും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ഒരു കാര്യം കൂടി അതിനെ കൊളാബറേറ്റ് ചെയ്ത് പറയുകയാണെങ്കിൽ അത് വളരെ നല്ലതാണെന്ന് പറയാൻ പറ്റില്ല. ഗ്രൗണ്ടിൽ കിടന്ന് ഓടുന്നത് നമുക്ക് അനുയോജ്യമായിട്ടുള്ളൊരു കാര്യവുമല്ല. അപ്പോൾ ഈ റോഡിലൂടെ എങ്ങനെ നമുക്ക് ഓടാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. റോഡിലൂടെ ഓടുമ്പോൾ കുറച്ച് കാര്യങ്ങൾ, അഥവാ രണ്ട് മെയിൻ പോയിൻറ്റ്സ് നിങ്ങൾ ശ്രദ്ധിക്കുക. ഒന്നാമതായിട്ട് നിങ്ങൾ ഓടുമ്പോൾ നല്ലൊരു ഷൂസ് നിങ്ങൾ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. കാരണം നിങ്ങളുടെ ഈ ഒരു കാല് റോഡിൽ അടിച്ചു ഓടുന്ന സമയത്ത് പല വീഡിയോസിലും ഞാൻ പറഞ്ഞ കാര്യമാണ്, ഈ ഒരു കാലിങ്ങനെ നമ്മുടെ ഗ്രൗണ്ടിലല്ല റോഡിൽ അടിച്ചു ഓടുന്ന സമയത്ത് നല്ലവണ്ണം നമ്മുടെ ഹെഡ് വരെ, തലച്ചോറിന് വരെ അത് ബാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. അതിന് നല്ലൊരു ഷൂ എന്ന് വെച്ചാൽ അതിൻ്റെ അടിവശം നല്ല പവർ ഉണ്ടായിരിക്കണം. എന്ന് വെച്ചാൽ നോർമൽ ഒരു സ്പ്രോഞ്ച് ടൈപ്പ് ആയാൽ തന്നെ പ്രശ്നമാണ്, നല്ലൊരു കട്ടിയുള്ളതായിരിക്കണം. നല്ല നമുക്ക് തന്നെ മനസ്സിലാവും, നമ്മൾ മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അതൊന്ന് കണ്ടുനോക്കിയാൽ ഞങ്ങൾക്ക് മനസ്സിലാവും എങ്ങനത്തെ ഷൂ ആണ് യൂസ് ചെയ്യേണ്ടതെന്ന്. അതൊന്ന് കണ്ടുനോക്കിയാൽ മനസ്സിലാവും. അതിൻ്റെ ലിങ്ക് താഴെ ഞാൻ കൊടുക്കാം, കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനുമായിട്ട് അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം. അപ്പോൾ അങ്ങനെ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ രണ്ടാമതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, മെയിനായിട്ട് റോഡിലൂടെ ഓടുന്നത് മാക്സിമം ഒന്ന് കുറച്ച് വെക്കുക. റോഡ് മാത്രമേ ഉള്ളൂ എങ്കിൽ റോഡ് തന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്, പക്ഷേ ഒന്ന് മാറ്റി വെക്കാൻ ശ്രദ്ധിക്കുക. സാധാരണ മണ്ണിട്ട പാത, അതുപോലെ റോഡിൻ്റെ സൈഡിൽ ഓഫ് റോഡായി കിടക്കുന്ന വഴിയുണ്ടെങ്കിൽ അതിലൂടെ ഓടാൻ കൂടി ശ്രദ്ധിക്കുക. പിന്നെ വാഹനങ്ങളൊക്കെ വരുന്നത് അതും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മെയിനായിട്ട് റോഡിലൂടെ ഓടുന്നവർ ശ്രദ്ധിക്കുക. ഇനി ഗ്രൗണ്ടിലൂടെ കടന്ന് പ്രാക്ടീസ് ചെയ്യുന്നവരും ഉണ്ട്. ആദ്യം നിങ്ങളിപ്പോൾ തുടക്കക്കാരാണെങ്കിൽ പെട്ടെന്ന് റോഡിലൂടെ ഓടേണ്ടതാണ് എൻ്റെ അഭിപ്രായം. രണ്ട് മൂന്ന് ദിവസങ്ങളൊക്കെ ഒന്ന് നിങ്ങളിവിടെ പോവുക, ഗ്രൗണ്ടിൽ പോയിട്ട് അവിടുന്ന് ഓടി പ്രാക്ടീസ് ചെയ്തിട്ട് നിങ്ങളുടെ ഓട്ടം ഇമ്പ്രൂവ് ചെയ്ത് പിന്നീട് നിങ്ങൾ റോഡിലേക്ക് പരിശീലനം മാറ്റുന്നതിന് കുറച്ചും കൂടി നല്ലത്. റോഡിൽ ചെയ്യുമ്പോൾ കുറച്ചും കൂടി സൂക്ഷിക്കുക. ഗ്രൗണ്ടിൽ ചെയ്യുന്ന എത്ര പേരുണ്ടോ അവർക്ക് അതിനായിരിക്കും നല്ലത്. അത് നിങ്ങൾക്ക് മതിയാവും എന്നുണ്ടെങ്കിൽ അത് തന്നെയായിരിക്കും നല്ലത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടായാൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. കുറേ അധികം പേര് ഇതിനെപ്പറ്റി പല സംശയങ്ങളും ചോദിച്ചത് കൊണ്ടാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് കുറച്ച് സമയം ഇതുമായിട്ട് ഡിസ്കസ് ചെയ്യാമെന്ന് കരുതിയത്. ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. കൂടുതൽ കമൻറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കേണ്ടതാണ്.